ബഹ്റൈൻ ദേശീയ ദിനവും രാജാവിന്റെ സ്ഥാനാരോഹണത്തിന്റെ വാർഷികവും പ്രമാണിച്ച് വിവിധ ആശുപത്രികളും സംഘടനകളും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബഹ്റൈനിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ മെഡിക്കൽ ക്യാമ്പ് സൽമാബാദിലെ അൽ ഹയാത് മെഡിക്കൽ കോംപ്ലക്സിൽ വെച്ച് നടന്നു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അജയകുമാർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ 250 പേർ പങ്കെടുത്തു. ICRF ചെയർമാൻ ജോണൈബ്, രാജു കല്ലുംപുറം, ബഷീർ അമ്പലായി, സുബേർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മുഹറഖിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലിന്റെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നടന്നു. 1000 പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. ഡോക്ടർ സായി ഗിരിധർ, ജോയ്, ആസിഫ് തുടങ്ങിയവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ബഹ്റൈൻ ഘടകം ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി സഹകരിച്ച് നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ 2500 പേർ പങ്കെടുത്തു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ആയിരുന്നു ക്യാമ്പ്. ഡോക്ടർ ചെറിയൻ, KT മുഹമ്മദ് അലി, ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടെത്തിയവരെ സൽമാനിയ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. ജനറൽ ചെക്കപ്പ്, ഷുഗർ, ബ്ലഡ് പ്രഷർ എന്നിവയുടെ പരിശോധനയ്ക്കൊപ്പം സൗജന്യമായി മരുന്നും ഭക്ഷണവും ക്യാമ്പുകളിൽ നൽകിയത് താഴ്ന്ന വരുമാനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ദേശീയ ദിനത്തിൽ ഏറെ പ്രയോജനം ചെയ്തു. ബഹ്റൈനിൽ നിന്നും സേതുരാജ് കടയ്ക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബഹ്റൈൻ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിവഗിരി ശ്രീ ശാരദാദേവി പ്രതിഷ്ഠയുടെ ഗൾഫിലെ മേഖലാ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം നടന്നു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി അജയകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിലെ ജീവകാരുണ്യ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി മുരളിയ ഫൗണ്ടേഷൻ ചെയർമാൻ കെ മുരളീധരനെയും ചടങ്ങിൽ ആദരിച്ചു. ജോണൈബ്, എബ്രഹാം ജോൺ, ജോയി കോട്ടൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബഹ്റൈനിലെ കാനുഗാർഡൻ ക്ഷേത്രത്തിൽ നാരായണീയ ദിനാഘോഷം നടന്നു. ഇതോടനുബന്ധിച്ച് പ്രത്യേക ഭജനയും നടന്നു. നിവേദ്യവും അവതാരവർണ്ണനയും ഉണ്ടായിരുന്നു. രാവിലെ 8 വൈകിട്ട് 4 നടന്ന ചടങ്ങിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ബഹ്റൈൻ ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഇസാ ടൗൺ രാംലി മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രത്യേക ആഘോഷം നടന്നു. ബഹ്റൈൻ പാരമ്പര്യം വിളിച്ചോതുന്ന നിരവധി കലാപരിപാടികൾ നടന്നു. അർഷഫ്, സമി അലി അബ്ബാസി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു.